ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് സംബന്ധിച്ച് ഇതിനു മുൻപ് ഈ സഭയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. സർ, 2016 ഒക്ടോബർ 20-ാം തീയതി അടിയന്തര പ്രമേയ അവതരണത്തിന് മുൻപ് ശ്രദ്ധ ക്ഷണിക്കൽ ലിസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അതേ വിഷയം തന്നെ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്ന് അന്നത്തെ പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെ ഉന്നയിച്ചു. അതിന് ബഹുമാനപ്പെട്ട സ്പീക്കർ സഭയിൽ നൽകിയ റൂളിംഗ് ഉണ്ട്. ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിക്കൊണ്ടുള്ള നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിനുള്ള അവസരം അന്നേ ദിവസം രാവിലെ മാത്രമേ ലഭിക്കുകയുള്ളൂ. സുപ്രധാന വിഷയങ്ങളെ സംബന്ധിച്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ കാര്യപരിപാടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസ് ഉണ്ടെങ്കിൽ ആയതിന് മുൻഗണന നൽകിയിട്ടുള്ള കീഴ്വഴക്കമാണ് സഭയിൽ ഉണ്ടായിട്ടുള്ളത്. ആയതിനാൽ ചട്ടം 50 പ്രകാരം ബഹുമാനപ്പെട്ട അംഗങ്ങൾ നൽകിയ നോട്ടീസിന് പരിഗണന നൽകുന്നതിൽ അപാകതയുള്ളതായി ചെയർ കരുതുന്നില്ല. സർ, മറ്റൊരു റൂളിംഗ് ചോദ്യങ്ങൾ സർക്കാരിൽ നിന്നും വിവരം തേടുക മാത്രമാണ്, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട പ്രാധാന്യമാണ് റൂൾ 50 നോട്ടീസിലൂടെ ഉന്നയിക്കുന്നത്. അതായത് ചോദ്യം ഉണ്ടെങ്കിലോ കാര്യപൂരപ്പട്ടികയിൽ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം ഉണ്ടെങ്കിലോ അതിനൊന്നുമല്ല പ്രാധാന്യമാണ്. ഇനി ബഹുമാനപ്പെട്ട CM വിജയകുമാർ സ്പീക്കറായിരുന്നപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം, ഒരേ വിഷയത്തിൽ 2 നോട്ടീസുകൾ ഒരു ദിവസം വന്നാൽ അവ കൈകാര്യം ചെയ്യുന്ന ഒരു നടപടിക്രമം വേണം. ഇത് 2-ാമത്തെ തവണയാണ് ഇങ്ങനെ വരുന്നത്, ഭാവിയിലും വരാം. അതുകൊണ്ട് റൂളിംഗ് നൽകുന്നത് അടിയന്തര പ്രമേയം വരുമ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം വരിക എന്നുള്ളതാണ്. സർ, തുടർച്ചയായി ഈ റൂൾ 50 നോട്ടീസ് കൊടുക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശമാണ് സഭയിൽ. അത് ഇന്നലെ അങ്ങ് ഒരു കാരണവുമില്ലാതെ ഒരു റൂളും കോട്ട് ചെയ്യാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ ഞങ്ങളുടെ അവസരം നിഷേധിച്ചു. ഞങ്ങൾക്കതിനുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർച്ചയായി 2-ാമത്തെ ദിവസവും അങ്ങ് ഇത് തന്നെ ആവർത്തിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങളിൽ കൈകടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഈ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാൻ ഒരു നിവൃത്തിയില്ല. പ്രതിപക്ഷത്തിൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ സർക്കാർ ഭയപ്പെടുന്നുണ്ടോ? ഇത് നിയമസഭയാണ്, കേരളത്തിൻ്റെ നിയമസഭയാണ്, CPM സംസ്ഥാന കമ്മിറ്റി അല്ല. CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഇത് സംസ്ഥാന നിയമസഭയാണ്. ആ സംസ്ഥാന നിയമസഭയിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു കാരണവശാലും അനുവദിക്കുന്ന ഒരു കാരണവശാലും അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇന്നലെ ഒരു മിനിറ്റ് പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾ നിശബ്ദമായിരിക്കും. ഒരു കാര്യം,